1977-78 കാലത്ത് KS ചന്ദ്രന്റെ പത്രാധിപത്യത്തിൽ ചതുരംഗം എന്നൊരു വാരിക ഇറങ്ങിയിരുന്നു. 1978 ജനുവരിയിൽ പത്മരാജൻ എഴുതി ചതുരംഗത്തിൽ പ്രസിദ്ധീകരിച്ച ഒരു നോവലൈറ്റായിരുന്നു തകര. പരിചിതമായ ചുറ്റുപാടുകളിൽ നിന്നും കണ്ടറിഞ്ഞ വ്യക്തികളിൽ നിന്നും തന്റേതായ കഥാപാത്ര സൃഷ്ടി നടത്തിയാണ് പത്മരാജൻ ഓരോ കഥയും എഴുതിയത്. തകരയും അത്തരത്തിലുള്ള കഥയായിരുന്നു. ഒരിക്കൽ ഒരു അഭിമുഖത്തിൽ തകര സിനിമയുടെ പിറവിയെക്കുറിച്ച് പത്മരാജന്റെ ഭാര്യ രാധാലക്ഷ്മി ഇങ്ങനെ പറയുകയുണ്ടായി: പുതിയ സിനിമയുടെ ആലോചനയുമായി ഭരതൻ വരുന്നത് നോവലൈറ്റ് പ്രസിദ്ധീകരിച്ച് അധിക നാളാകുന്നതിന് മുൻപാണ്. ഭരതനോടൊപ്പം ചെറുതലക്കാരനായ നിർമ്മാതാവ് ബാബുവും ഉണ്ടായിരുന്നു. പിന്നീട് ഉത്രാടം തിരുനാൾ ആശുപത്രിയായി മാറിയ ഹോട്ടൽ താരയിൽ വച്ചായിരുന്നു പടത്തിന്റെ പ്രാഥമിക ചർച്ചകൾ. അന്ന് തകര സിനിമയാക്കാൻ തീരുമാനിക്കുകയും സുപ്രിയ അതിന്റെ ഡിസ്ട്രിബ്യൂഷൻ ഏറ്റെടുക്കുകയുമായിരുന്നു. ഭരതന്റെ ആരവം എന്ന പടത്തിൽ നെടുമുടി വേണുവും ഹരിപ്പോത്തന്റെ ഇളയ സഹോദരൻ പ്രതാപ് പോത്തനും അഭിനയിച്ചു കഴിഞ്ഞ കാലം തകരയായി അഭിനയിക്കാൻ പ്രതാപ് പോത്തനും ചെല്ലപ്പനാശാരിയാവാൻ നെടുമുടി വേണുവിനുമാണ് നറുക്കുവീണത്. ഊട്ടിയിലെ വിദ്യാഭ്യാസം കഴിഞ്ഞ് അക്കാലത്ത് ഹരിപ്പോത്തനോടൊപ്പം പ്രതാപ് മദ്രാസിലുണ്ട്. ഇംഗ്ലീഷ് ചുവയുള്ള മലയാളം സംസാരിച്ചിരുന്ന പ്രതാപിന് തകര എന്ന കഥാപാത്രം ഒരു വെല്ലുവിളി തന്നെയായിരുന്നു. തകരയുടെ അക്ഷരസ്ഫുടതയില്ലാത്ത കൊഞ്ചിക്കൊഞ്ചിയുള്ള സംഭാഷണവും മന്ദബുദ്ധിയുടെ ചലനങ്ങളും പ്രതാപ് മനോഹരമായി അവതരിപ്പിച്ചു. ചെല്ലപ്പനാശാരിയായി മാറിയ നെടുമുടി വേണുവിന്റെ മികവുറ്റ അഭിനയം പിന്നീട് ഏറെ കാലത്തേക്ക് ചെല്ലപ്പനാശാരി എന്ന് പൊതുജനങ്ങൾക്കിടയിൽ വേണു അറിയപ്പെടാൻ ഇടയാക്കി. രണ്ടു നടന്മാരും പരസ്പരം മത്സരിച്ചഭിനയിച്ച ഒരു സിനിമയായിരുന്നു അത്. തിരുവനന്തപുരത്ത് വേളിയിലുള്ള ബോട്ട് ക്ലബിന്റെ കോട്ടേജിലിരുന്നാണ് പത്മരാജൻ തകരയുടെ തിരക്കഥ എഴുതി തുടങ്ങിയത്. ഭരതനും പ്രതാപ് പോത്തനും നെടുമുടിയുമൊക്കെ പല ദിവസങ്ങളിലും ബോട്ട് ക്ലബിൽ അദ്ദേഹത്തോടൊപ്പം കൂടി. സന്തത സഹചാരിയായി തോപ്പിലാശാന്റെ മകൻ അജയനും കൂടെ തന്നെ ഉണ്ടായിരുന്നു. തിരക്കഥ മുഴുവനും എഴുതി തീരുന്നതിന് മുൻപ് തന്നെ ഷൂട്ടിംഗ് തുടങ്ങിയ ഒരു സിനിമയായിരുന്നു അത്. അതിലെ മാതുമൂപ്പൻ എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കാൻ പ്രസിദ്ധ നടനായ ഗോപിയെ പത്മരാജൻ ക്ഷണിച്ചത് എനിക്കോർമ്മയുണ്ട്. പക്ഷേ ഭരത് അവാർഡിന്റെ ഇമേജിൽ കഴിഞ്ഞിരുന്ന ഗോപി ആ റോൾ ചെയ്യാൻ തയ്യാറായില്ല. പകരം ആകാശവാണിയിലെ ആർട്ടിസ്റ്റായ KG മേനോനെയായിരുന്നു ആ റോളിൽ അഭിനയിപ്പിച്ചത്. നടൻ ജനാർദ്ദനന്റെ സഹോദരി ഭർത്താവാണ് KG മേനോൻ. ജനുവരി 15 തകരയുടെ ഷൂട്ടിംഗ് തുടങ്ങുന്നത്. തിരക്കഥ എഴുതി തീരാൻ 17 എഴുതിയത് വായിച്ചു കേൾപ്പിക്കാനായി പത്മരാജൻ വീട്ടിലേക്ക് വന്ന സമയത്ത് വല്ലാത്തൊരു തലചുറ്റലുമായി ഞാൻ അവശതയിലിരിക്കുകയായിരുന്നു. എന്റെ അരികിലിരുന്ന് അദ്ദേഹം തകരയുടെ തിരക്കഥ ഉറക്കെ വായിച്ച് എന്നെ കേൾപ്പിച്ചുകൊണ്ടിരുന്നു. അദ്ദേഹം എഴുതിയ മിക്കവാറും എല്ലാ തിരക്കഥകളും വായിച്ച് ഞാൻ അഭിപ്രായം പറയുമായിരുന്നു. പലപ്പോഴും ഇതിന്റെ പേരിൽ ഞങ്ങൾ തമ്മിൽ വാക്കുതർക്കങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്റെ അഭിപ്രായങ്ങൾക്ക് അദ്ദേഹം നല്ല വില കൽപ്പിച്ചിരുന്നു. തകരയുടെ അവസാന ഭാഗത്തിന്റെ കുറച്ച് ഷോർട്സ് ബോട്ട് ക്ലബിനടുത്തു വെച്ചാണ് ചിത്രീകരിച്ചത്. വേളിക്കായലും കടലും ചേരുന്ന അഴിമുഖത്തു വെച്ചായിരുന്നു ഷൂട്ടിംഗ്. തകര മാതുമൂപ്പനെ കുത്താൻ കത്തിയുമായി വരുന്ന ഷോട്ട്. അന്ന് ഷൂട്ടിംഗ് കാണാൻ അദ്ദേഹം എന്നെയും മക്കളെയും കൂടെ കൊണ്ടുപോയിരുന്നു. നിർമ്മാതാവ് ബാബുവിനും സുപ്രിയയ്ക്കും ഒരുപാട് ലാഭമുണ്ടാക്കി കൊടുത്ത സിനിമയായിരുന്നു തകര. ചെല്ലപ്പനാശാരി ഒരു കുസൃതിയായി പ്രേക്ഷകരുടെ മനസ്സിൽ തങ്ങിനിന്നു. അതിലെ മൗനമേ എന്നു തുടങ്ങുന്ന അതിമനോഹരമായ ഗാനം ആളുകൾ ഇന്നും ഓർത്ത് മൂളിക്കൊണ്ടിരിക്കുന്ന ഒന്നായി. ആ പടം തെലുങ്കിലേക്ക് റീമേക്ക് ചെയ്യപ്പെട്ടു. ഇന്ത്യൻ പനോരമയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തു. പത്മരാജനും ഭരതനും മനസ്സിനു വലിയ സന്തോഷം നൽകിയ പടമായിരുന്നു തകര. 1979 സെപ്റ്റംബർ 28 തകരയുടെ റിലീസ്. സാമ്പത്തികമായും കലാപരമായും തകര വൻ വിജയമായതോടെ പത്മരാജനും ഭരതനും ഏറ്റവും ഡിമാൻഡുള്ള എഴുത്തുകാരനും ഡയറക്ടറുമായി മാറി. സംവിധാനം ചെയ്യണമെന്നും എഴുതിത്തരണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് ഒരുപാട് നിർമ്മാതാക്കളും സംവിധായകരും പത്മരാജനെ സമീപിക്കുകയുണ്ടായി എന്നും രാധാലക്ഷ്മി പറഞ്ഞു.